പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.2 ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 7 8 9 10 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ മിൽക്ക്മാൻ സോൾഡ് ടു ഓഫ് ഹിസ് ബഫലോസ് ഫോർ റുപ്പീസ് 20,000 ഈച്ച്. ഓൺ വൺ ഹി മെയ്ഡ് എ ഗെയിൻ ഓഫ് 5% ആൻഡ് ഓൺ ദി അതർ എ ലോസ് ഓഫ് 10%. ഫൈൻഡ് ഹിസ് ഓവറോൾ ഗെയിൻ ഓർ ലോസ്. ഇവിടെ ഹിന്റ് തന്നിട്ടുണ്ട്, ഫൈൻഡ് സി പി ഓഫ് ഈച്ച് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്. ഒരെണ്ണം 5% ഗെയിനിലും അടുത്തത് 10% ലോസിലുമാണ് സെല്ല് ചെയ്തത്. അപ്പോ ഓവറോൾ ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, അതിന്റെ സി പി കണ്ടുപിടിക്കണം അല്ലെ. അതായത് അതിന് വാങ്ങിയ വില എത്ര, കോസ്റ്റ് പ്രൈസ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൂടെ കമ്പയർ ചെയ്തെങ്കിലേ നമുക്കത് ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിവിടെ ഹിന്റ് തന്നിരിക്കുന്നത് ഫൈൻ സി പി ഓഫ് ഈച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളോടിവിടെ ഓവറോൾ ഗെയിൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിതിന്റെ രണ്ടിന്റെ കൂടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് നമുക്ക് എഴുതണം. അപ്പോൾ ഒരെണ്ണത്തിനാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, 20,000 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കമ്പൈൻഡ് എസ് പി എന്തായിരിക്കും, കമ്പൈൻഡ് എസ് പി ഈസ് ഈക്വൽ ടു രണ്ടെണ്ണത്തിന്റെയും കൂടെ പ്രൈസ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും എന്ത്, കമ്പൈൻ എസ് പി എന്ന് പറയുന്നത്. അത് എത്ര വരും, 20,000 പ്ലസ് 20,000 ഈസ് ഈക്വൽ ടു 40,000 റുപ്പീസ് ആണ് ഇവിടുത്തെ കമ്പൈൻഡ് എസ് പി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഫോർ വൺ ബഫല്ലോ ഒരു ബഫല്ലോയെ ഗെയിൻ 5% ഗെയിനാണ് സെല്ല് ചെയ്തത് അല്ലെ. അപ്പോ ഒരു ബഫല്ലോയുടെ എസ് പി എന്താണ്, ഇവിടുത്തെ എസ് പി എന്ന് പറയുന്നത് 20,000 ആണ് ഒരെണ്ണത്തിന്റെ അല്ലെ. ഇത് 5% ഗെയിനിലാണ് സെല്ല് ചെയ്തത്. അപ്പൊ ഇവിടുത്തെ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്, ഗെയിൻ ഈസ് ഇക്വൽ ടു 5%. ഈ 5% എന്തിന്റെയാണ്, ഗെയിനും ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റും ലോസും എപ്പോഴും സി പിയുടേതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം കോസ്റ്റ് പ്രൈസ് പ്ലസ് ഗെയിൻ ആണ് എന്താ, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ എങ്ങനെ എഴുതാം, സി പി പ്ലസ് gain is equal to selling price. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ സി പി നമുക്ക് അറിയത്തില്ല അല്ലെ. അപ്പൊ സി പി നമ്മൾ എന്തായിട്ട് എടുക്കും, എക്സ് ആയിട്ട് എടുക്കും. അപ്പൊ നമുക്ക് എന്തെഴുതാം, ലെറ്റ് കോസ്റ്റ് പ്രൈസ് ബി എക്സ്. അപ്പൊ എക്സ് പ്ലസ് ഗെയിൻ ഈസ് 5%. ഈ 5% എന്ന് പറയുന്നത് സി പി യുടെ ആണ്. അപ്പൊ എന്തെഴുതാം, 5% ഓഫ് സി പി ഈസ് എക്സ് ഈസ് ഇക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഈസ് 20,000. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് 5/100 ഇൻറ്റു എക്സ് ഈസ് ഇക്വൽ ടു 20,000. ഈ 5/100 എന്ന് പറയുന്നത് എന്ത് വരും, 1/20 വരും. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ എടുക്കാം, എക്സ് നമുക്ക് കോമൺ എടുക്കാം. എക്സ് കോമൺ എടുത്താൽ ഇവിടെ 1, ഇവിടെ നീ എക്സ് എടുക്കുമ്പോൾ ഇവിടെ 1 പ്ലസ് ഇവിടെ നീ എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 1/20 ഈസ് ഇക്വൽ ടു 20,000. ഇതെന്ത് വരും, എക്സ് ഇൻറ്റു ഇവിടെ എൽസിഎം എടുക്കണം. അപ്പൊ ഇത് 20/20 ആവും, 20 + 1 = 21/20 is equal to 20,000. ഇവിടെ നിന്ന് എക്സ് എന്ത് വരും, എക്സ് ഈസ് ഇക്വൽ ടു ഈ 21/20 ഈക്വൽസിന്റെ അപ്പുറേ പോവും. അപ്പൊ 20,000 നമ്മൾ അതേപോലെ എഴുതുന്നു. 20 ഇവിടെ ഡിനോമിനേറ്ററിലാണ്, അത് ന്യൂമറേറ്ററിൽ പോവും. ഈ 21 ഇവിടെ ന്യൂമറേറ്ററിലാണ്, അത് ഇവിടെ വരുമ്പം ഡിനോമിനേറ്ററിൽ പോവും. അപ്പൊ എന്ത് കിട്ടി, 20,000 × 20/21 എന്ന് നമുക്ക് കിട്ടി. ഇതെന്ന് പറയുന്നത് എന്താണ്, 20,000 × 20 = 2 2s = 4. എത്ര സീറോ ഉണ്ട്, 1 2 3 4 5 സീറോസ്.
by 21. இது என்ன ஆனா? இது என்ன பரையனது நம்மடை CP ஆனா, X ஆனு நம்மக்கு கிட்டியதா, எத்திரை 4 lakh by 21 அன்னு கிட்டி, இய் X அன்னு பரையனது என்ன ஆனா? நம்மடை first buffalo்டை CP ஆனலே, இப்போ first buffalo்டை cost price அன்னு பரையனது என்ன ஆனா? 4 lakh by 21 ஆனா, அது நமக்கு இங்கோட்டு எடுதி வேக்காம் இது CP is equal to 4 lakh divided by 21 இன்னி நமக்கு second buffaloடை நமக்கு கண்டு விடிக்காம் நீத் எந்தானு கொச்சில்லும் பரந்திரிக்கின்னது second buffaloயே இவுடை 10% லோசிலான செல்லி செய்தது இப்போ நமக்கு அது எங்கனே இருதாம் for other buffalo இதின்டே selling price என்று பரையனது எத்திரையானா rupees 20,000 ஆனா நீ loss இவுடத் தன்னிட்டும்ட loss is 10% 10% lossல் ஆனா sell இதேதுதா இப்போய் இ selling price என்று பரையனது எந்த இருக்கும் நம்முடு equation என்தானா cost to price loss எப்போன் அண்டுண்டாகுந்தது selling price is less than cost price ஆகும்போல் அண்ணந்தாவுந்தது loss ஆகும்னதல்லே அதாயது நம்மலு வில்க்குந்த வெல வாங்கிய வெலையைக் காட்டில் கொரவ ஆகும்போல் அண்ணு loss ஆகும்னது அப்போம் இ CPல் நின்ன எந்தி ஏனம் loss அந்த பரையந்தது CP minus அறிக்கிம் subtract ஏயுவில்லே selling price கண்டு விடிக்கனங்கள் நம்மல CPல் நின்ன loss subtract game அப்போல் அண்ணு நமக்க எந்து கிட்டன்னதா selling price கிட்டன்னதா மன்சிலாய் இதுங்கக்க அதாயத CPA காட்டில் selling price less ஆகும்போல் அண்ணந்தாவுந்ததா loss ஆகும்ததா அப்பா இந்த meaning என்தானா CPல் selling price கிட்டனங்கள் நம்மல CPல் நின்ன loss subtract செய்யனம் நமக்க இவுடே CP எத்திரையானே நரியத்தில்லா, CP நம்மல் எந்தாயிட்டுதுக்குன்னும் let CP be the X இப்போ CP நம்மல X ஆயிட்டுதுக்குன்னும் இப்போ இல் loss என்னு பரையனது எந்தின்டியான CP இடை loss ஆனலே அப்போ நமக்கு இப்படை எங்கினே இருதாம் CP is X minus loss is 10% அது CP இடையான அப்போ 10% of X is equal to selling price is 20,000 இது நீதி எங்கினே இருதாம் x minus 10 by 100 into x is equal to 20,000 இவ்வுடை e0 e0 இன் கட்டாய் இன்னும் நமக்கு இவ்வுடன் x common எடுக்காம் x common எடுக்கம் இவ்வுடை 1 minus இவ்வுடை 1 by 10 x நம்மல common எடுத்து is equal to 20,000 இதந்தாம் x into இவ்வுட LCM அடுக்கம்போ 10 by 10 என்னாகும் 10 minus 1 is 9 9 by 10 is equal to 20,000 இதில் next எந்த வெரும் X is equal to 20,000 இது 10 numeratorல போகும் 9 denominatorல வெரும் is equal to என்தாகும் 2 lakh by 9 என்தாமுக்கு கிட்டும் அப்போம் அடுத்த பபல்லோடை cost price இது CP ஆனலே அடுத்த பபல்லோடை CP என்னு பரையந்தது எந்தானா 2 lakh by 9 ஆனா அடுத்த பபல்லோடை cost price என்னு பரையந்தது அப்போம் அண்டு பபல்லோடையும் cost price நமக்கு கிட்டி இனி இதின்டே எந்த நமக்கு கண்டு பிடிக்கனாம் இதின்டே combined CP நமக்கு கண்டு பிடிக்கனாம் combined SP எத்திரையானா 40,000 ஆனா இப்போம் combine CP, SP இங்குட கம்பேரு செய்துங்களே overall gain ஆனோ, loss ஆனோ நம்ம கரியத்தொல்லோ இப்போம் நம்மல இனி இதிர் என்டும் குட கம்பேரு செய்யாம் போவானே அடுத்த step combine CP is equal to combine CP இன்னு பரந்தின் என்தானே first buffaloடே CP அது எத்திரையானா 4 lakh by 21 plus அடுத்ததா 2 lakh by 9 by 9 நீ எந்த ஏனம் இதின்டே ரண்டின்டேன் குட LCM கண்டு விடிச்சிட்டு நம்மல செய்யனம் 21 இந்தே 9 குட LCM எந்த வெரியம்
3 വെച്ച് ചെയ്യാം 7 3 again 3 7 1 7 1 1 3 3 is 9 9 into 7 63 അപ്പോൾ 63 ആണ് നമ്മുടെ LCM ഇനി ഇവിടെ 63 ആണെങ്കിൽ 21 നെ എത്ര കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം 21 നെ നമ്മൾ 3 കൊണ്ട് ചെയ്യണം അപ്പോൾ ന്യൂമറേറ്റർ നമ്മൾ 3 കൊണ്ട് ചെയ്യുന്നു അപ്പോൾ 4 3 is 12 ബാക്കി 1 2 3 4 5 प्लस इवे नयन सिक्सटी थ्री आवेदी सेवन को न्यूमरेटर नाम सेवन को सेवन टू सा फोर्टीन वन टू थ्री फोर फाइव रूम कूड़े आड्ड एंवे ट्वेलव प्लस फोर्टीन ट्वेंटी सिक्स लाख डिवाइडेड बाय सिक्सटी थ्री नमुक क 226 lakh by 63. 63 എത്ര ടൈംസ് ഉണ്ട് 63 into 4 ചെയ്താൽ 4 3 is 12 24 25 അപ്പോൾ 4 252 ഇവിടെ 5 ആയി ഇവിടെ 10 ആയി 8 80 1 ടൈം 63 ഇവിടെ 7 ആയി ഇവിടെ 10 ആയി 10 minus 3 is 7 7 minus 6 is 1 അടുത്തെ 0 ഇവിടെ 2 times 126 ഇവിടെ കട്ട് ആയി ഇവിടെ 6 ആയി ഇവിടെ 10 ആയി 10 minus 6 is 4 6 minus 2 is 4 അടുത്തെ 0 440 440 ൽ എത്ര ടൈംസ് ഉണ്ട് 63 into 6 ചെയ്തു നോക്കിയാൽ 6 3 is 18 36 plus 1 37 6 378 ഇവിടെ കട്ട് ആയാൽ ഇവിടെ 3 ആകും ഇവിടെ 10 ആകും 10 minus 8 is 2 ഇവിടെ 3 ആയി ഇവിടെ 13 ആയി 13 minus 7 is 6 ഇവിടെ 0 അടുത്തെ 620 അപ്പോൾ 63 എത്ര കൊണ്ട് ചെയ്യണം നമുക്ക് 9 വെച്ച് ചെയ്തു നോക്കിയാൽ 9 3 is 27 54 55 56 567 എത്ര കൊണ്ടാണ് 9 ഇവിടെ 1 ആയി 10 minus 7 is 3 ഇവിടെ 5 ഇവിടെ 11 ആയി 11 minus 6 is 5 53 ഇനി നോക്കിയെ ഇനി ഇവിടെ എന്ത് വരും പോയിന്റ് വരും അല്ലേ ഒരു സീറോയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ സീറോ അപ്പോൾ നമുക്കിവിടെ എന്ത് പറ്റില്ല നയൻ വെച്ച് പറ്റില്ല അപ്പോൾ 63 ഇൻറ്റു 8 ചെയ്യുന്നു 8 3 is 24 2 48 50 അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വന്നു 8 504 ഇവിടെ കട്ട ഇവിടെ 2 ആയി 10 മൈനസ് 4 ഈസ് 6 ടു 20 26 നമുക്ക് റിമൈൻഡർ വന്നു അപ്പോൾ നമ്മുടെ കമ്പൈൻ സി പി നമുക്ക് എന്ത് കിട്ടി 41269.8 എന്ന് കിട്ടി ഇവിടെ ഇനി ബാക്കി ഡെസിമൽ പോയിന്റ് അങ്ങോട്ട് വരും ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി നോക്കി ഇവിടെ 41,000 ആണ് സി പി എന്ന് പറയുന്നത് അതായത് നമ്മുടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് 40,000 ഉള്ളൂ അപ്പൊ നമുക്ക് ലോസ് ആണോ ഗെയിൻ ആണോ ഇവിടെ നമ്മുടെ എസ് പി എന്ന് പറയുന്നത് സി പി യെ കാട്ടിൽ ലെസ് ആണ് എസ് പി ഈസ് ലെസ് ദാൻ സി പി എസ് പി ലെസ് ദാൻ സി പി വന്ന എന്താണ് ലോസ് ആണ് അപ്പൊ ഇവിടെ ഓവറോൾ ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ട് ബഫലോയും കൂടെ സെല്ല് ചെയ്തപ്പോ 40,000 കിട്ടിയുള്ളൂ പക്ഷേ അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു 41,000 ആയിരുന്നു 41,269 ആയിരുന്നു അതുകൊണ്ട് നമുക്കിവിടെ ലോസ് ആണ് അപ്പൊ ആ ലോസ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോ ഈ ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഫൈൻഡ് ഹിസ് ഓവറോൾ ലോസ് ഓർ ഗെയിൻ ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു ലോസ് ആണ് അപ്പൊ ആ ലോസ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതിനുവേണ്ടി എന്ത് ചെയ്യണം ലോസ് കണ്ടുപിടിക്കാൻ അപ്പോ ഓവറോൾ ലോസ് ഈസ് ഈക്വൽ ടു കമ്പൈൻഡ് എന്ത് ചെയ്യണം സി പി മൈനസ് കമ്പൈൻഡ് എസ് പി സി പിയിൽ നിന്ന് നമ്മൾ എസ് പി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എത്രയാണെന്നുള്ളത് കിട്ടും
combined CP is equal to 41,269.8 minus 40,000. And subtract 1,269.8 answer. 8 rupees. The price of a TV is rupees 13,000. The sale tax charged on it is at the rate of 12%. Find the amount that Vinod will have to pay if he buy it. Appo ivide TV yude price 13,000 aanu ennu nammalodu paranjittunde. Ethrayana sale tax paranjirikkunnade 12%. Vinod ethra amount aanu pay cheyanda ennaanu nammalodu question choichirikkunnade. Appo nammude bill amount ennu parayanad endaanu ennu nammal padichu introduction video ile. Adinte marked price plus sale tax aanu enda bill amount ennu parayanad alle. അപ്പൊ ഇവിടുത്തെ ടിവിയുടെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രൈസ് ഓഫ് ടിവി ഈസ് ഈക്വൽ ടു റുപ്പീസ് 13,000 ആണ് ടിവിയുടെ പ്രൈസ്. ഇനി സെയിൽ ടാക്സ് പറഞ്ഞിട്ടുണ്ട്. സെയിൽ ടാക്സ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സെയിൽ ടാക്സ് നമ്മളോട് ഇവിടെ 12% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 12% സെയിൽ ടാക്സ് എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ഈ ടിവിയുടെ മാർക്ക് പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ മാർക്ക് പ്രൈസിന്റെ സെയിൽ ടാക്സ് ആണ് അല്ലെ. അപ്പൊ അത് എത്രയാണ്? 12%. ആ 12% എന്ന് പറയുന്നത് ഈ 13,000 12% ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? 12/100 × 13,000. ഈ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും കൂടെ കട്ടാവും. 13 × 12 ചെയ്ത 6, 2, 3, 1 156. അപ്പൊ 156 ഇവിടെ ഒരു സീറോ ഉണ്ട്, അതും കൂടെ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ എത്രയാണ് സെയിൽ ടാക്സ് എന്ന് പറയുന്നത്? റുപ്പീസ് 1560 ആണ് സെയിൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പം വിനോദ് പേ ചെയ്യേണ്ട ബിൽ എത്രയായിരിക്കും? അപ്പൊ ഇതിന്റെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് ടിവി പ്ലസ് സെയിൽ ടാക്സ്. പ്രൈസ് ഓഫ് ടിവി ഈസ് 13,000 പ്ലസ് സെയിൽ ടാക്സ് ഈസ് 1560. എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 0, 6, 5, 4, 1. 14,560 റുപ്പീസ് ആണ് ഇതിന്റെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. ഹെൻസ് ദി എമൗണ്ട് ദാറ്റ് വിനോദ് വിൽ ഹാവ് ടു പേ ഇഫ് ഹി ബൈ ഇറ്റ് ഈസ് റുപ്പീസ് 14,560. അപ്പൊ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ നന്നായി കണ്ടുവാക്കണം. അതിനകത്ത് ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ബിൽ എമൗണ്ട്, ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ട ബിൽ എമൗണ്ട് എന്ന് പറയുന്നത് അത് ആ സാധനത്തിന്റെ പ്രൈസും അതിന് ഒരു സെയിൽ ടാക്സ് കാണും. ആ ടാക്സും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബില്ല് പേ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്? അതിന്റെ സെയിൽ പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ആ സാധനത്തിന്റെ വിലയും സെയിൽ ടാക്സും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അരുൺ ബോട്ട് എ പെയർ ഓഫ് സ്കേറ്റ്സ് അറ്റ് എ സെയിൽ വേർ ദ ഡിസ്കൗണ്ട് ഗിവൺ വാസ് 20%. ഇഫ് ദി എമൗണ്ട് ഹി പേസ് ഈസ് റുപ്പീസ് 1600, ഫൈൻഡ് ദി മാർക്ക്ഡ് പ്രൈസ്. അപ്പൊ നമ്മളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ഡിസ്കൗണ്ട് എത്ര പെർസെന്റേജ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 20% ആണ്. അവൻ പേ ചെയ്തത് എത്രയാണ്? 1600 ആണ്. അതിന്റെ മാർക്ക്ഡ് പ്രൈസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 1600 എന്ന് പറയുന്നത് അതിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലെ. ഇപ്പൊ ഡിസ്കൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു 20%. സെല്ലിംഗ് പ്രൈസ് അതിന്റെ അവൻ വാങ്ങിയ വില എന്ന് പറയുന്നത് എത്രയാണ്? റുപ്പീസ് 1600 ആണ്. നമ്മൾ അതിന്റെ മാർക്ക്ഡ് പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇക്വേഷൻ പഠിച്ചത് എന്തായിരുന്നു? മാർക്ക്ഡ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു സാധനത്തിന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അത് അതിന്റെ മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഫ്രോക്ക് വാങ്ങിക്കുന്നു, 500 rupees ഒരു ഫ്രോക്ക് വാങ്ങിക്കുന്നു. 500 rupees ഒരു ഫ്രോക്ക്, അതിന് നിങ്ങൾക്ക് 100 rupees ഡിസ്കൗണ്ട് കിട്ടുന്നു. അപ്പൊ നിങ്ങൾ എത്ര രൂപ ഇതിന് കൊടുക്കണം? ഈ 500 നിന്ന് ഈ 100 അങ്ങ് സബ്ട്രാക്ട് ചെയ്തിട്ട്
बाकी प्राइस मे अब मार्केट प्राइस डिस्काउंट सब्ट्राक्ट सेलिंग प्राइस कहानी नान इक्वेशन एल नमक कटी ई वैल्यूस सब्स्टिट्यूट मार्केट प्राइस कंपिड़ी अब मार्केट प्राइस नमेंट एक्स द मार्केट प्राइस बी एक्स एक्स माइनस डिस्काउंट इज 12% ई 12% डिस्काउंट मार्केट प्राइस अब 12% ऑफ एक्स डिस्काउंट प्रॉफिट लॉसो एंतु सीपीडे मार्केट प्राइस सेलिंग प्राइस इज 1600 इन नमक एक्स माइनस 20/100 into x is equal to 1600 ഇവിടെ ഇത് കട്ട് ചെയ്താൽ 1/5 ആണാവും അപ്പോൾ ഇവിടെ x കോമൺ എടുത്താൽ എന്ത് വരും 1 x/5 ആണാവും 1/5 ആണാവും ഇല്ലേ ഇവിടെ x കോമൺ എടുത്താൽ ഇവിടെ 1 ഇവിടെ x കോമൺ എടുത്താൽ 1/5 is equal to 1600 x इंटू एलसी 5/5 आगे 5 − 1 = 4 4/5 = 1600 5 इवे डिनोमिनेटर अब न्यूमरेटर फोर न्यूमरेटर अति डिनोमिनेटर इन इतना कट्टे 400 x = 400 इंटू 5 4 इंटू 5 20 2000 प्राइस प्राइस हेयर ड्रायर फॉर रुपीस 5400 इंक्लूडिंग 8% वाट फाइंड द प्राइस बिफोर वाट वाज ऑर्डर्ड प्राइस इंक्लूडिंग वाट ओरिजिनल प्राइस एत्रा 100 आईटे अब प्राइस इंक्लूडिंग वाट 100 पेर्सेंटेज वाट अब 100 आड अब 108 स्टेप ओरिजिनल प्राइस 100 ആയിട്ടെടുക്കുന്നു പ്രൈസ് ഇൻക്ലൂഡിംഗ് വാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ 8% എന്ന് പറയുന്നത് എന്താണ് അതിനെ നമ്മൾ റുപ്പീസിൽ ആക്കുമ്പോൾ 100 ന് 8 റുപ്പീസ് ആണ് വരുന്നത് അതായത് 8/100 × 100 എന്ത് വരും 8 റുപ്പീസ് വരും അപ്പോൾ പ്രൈസ് ഇൻക്ലൂഡിംഗ് വാറ്റ് എന്ന് പറയുന്നത് 100 + 8% ആണ് അത് 100 ന് 8 റുപ്പീസ് ആണ് എന്ത് വരും 108 ഫൈൻഡ് ദി പ്രൈസ് ബിഫോർ വാറ്റ് വാസ് ആഡഡ് വാറ്റ് ആഡ് ചെയ്യുന്നതിനു മുൻപുള്ള പ്രൈസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അതായത് വാറ്റ് ആഡ് ചെയ്യുന്നതിനു മുൻപുള്ള ഈ ഹെയർ ഡ്രയറിന്റെ ഒറിജിനൽ പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഒറിജിനൽ പ്രൈസ് ഓഫ് hair dryer is equal to എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 100/108 into എത്രയാണ് 5400 എന്ത് വരും ചെയ്യുന്ന ഉടനെ ഇവിടെ നമുക്ക് എത്ര കൊണ്ട് കട്ട് ചെയ്യാം 2 വെച്ച് കട്ട് ചെയ്യ അല്ലേ എന്നാൽ ഇവിടെ 50 ആവും ഇവിടെ 54 ആവും വീണ്ടും 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 25 ആവും ഇവിടെ 27 ആവും 27 * 2 ആണ് 54 അപ്പോൾ ഇവിടെ എന്തായി 200 ആയി 25 * 2 is 5000 അപ്പോൾ 5000 ആണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് അതായത് ഹെയർ ഡ്രയറിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 5000 ആണ് അപ്പോൾ ഇതാണ് ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇനി ഇതല്ലാതെ വേറൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം രണ്ട് മെത്തേഡിലും ചെയ്യാം
हेयर ड्रयर पर्चे 5400 वाचे चेरत फोर्ड्रड्ड प्राइस वाट इंक्लूड आगे मुंबले प्राइस कंपिड़ा पढ़ी बिल अमाउंट पढ़ी बिल अमाउंट प्राइस ऑफ आइटम अलगे मार्क्ड प्राइस प्लस सेल टैक्स अलगे वाट इधर बिल अमाउंट नमक बिल अमाउंट सेल टैक्स प्राइस ऑफ आइटम कंपिड़ण प्राइस ऑफ आइटम अलगे मार्क्ड प्राइस इज इक्वल टू बिल अमाउंट माइनस वाट नमक मार्क्ड प्राइस अलग वाट इंक्लूड मुंबले प्राइस नमुक कौन नमक आई पर्चेस द हेयर ड्रायर फॉर रुपीस 5400 अब 5400 पर्चेस अदायद या साधन पे एमाउंट 5400 8% वाट चेर अमेर बिल अमाउंट 5400 बिल अमाउंट 5400 वाट 8% अगले आने मार्क्ड प्राइस ओरिजिनल प्राइस मार्क्ड प्राइस नमक ओरिजिनल प्राइस ओरिजिनल प्राइस बिल अमाउंट 8% वाट सब्ट्रैक्ट अदायद 5400 माइनस वाट 8% ऑफ एसेज ओरिजिनल प्राइस 8% ऑफ ओरिजिनल प्राइस ओरिजिनल प्राइस नमक अल अब नाम एक्स आईटो अब एक्स इज इक्वल टू 5400 माइनस 8% ऑफ एक्स लेट द ओरिजिनल प्राइस बी एक्स स्टेप निण इतना एक्स इज इक्वल टू 5400 माइनस 8/100 इंटू एक्स 8/100 फोर वे इवे टू वो इवे 25 वो एक्स नाम सैडल अक्स इवे माइनस आयोजित वो प्लस आगे प्लस 2/25 एक्स इज इक्वल टू 5400 ഇവിടെ എൽസിഎം എടുക്കുമ്പോൾ എന്ത് വരും 25 + 2 27x/25 is equal to 5400 ഇതിൽ നിന്ന് x നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം x is equal to 5400 27 ന്യൂമറേറ്ററിലാണ് അത് ഡിനോമിനേറ്ററിൽ പോകുന്നു 25 ഇവിടെ ഡിനോമിനേറ്ററിലാണ് അത് ന്യൂമറേറ്ററിലും പോകുന്നു ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം 27 ഉം 54 ഉം കൂടി കട്ട് ചെയ്താൽ 2i 200 into 25 is 25 into 2 50 ഈ രണ്ട് സീറോയും കൂടി ഇട്ട് കൊടുക്കുന്നു 5000 രണ്ടും എഡിറ്റ് ചെയ്തപ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടി കണ്ടോ അപ്പോൾ ഇതിന്റെ ദ പ്രൈസ് ബിഫോർ വാച്ച് വാസ് ഓൾറെഡി ₹5000 മനസ്സിലായല്ലോ ഈ രണ്ട് മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്യാം മറ്റേ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പ് ചെയ്യണ്ട കേട്ടോ ഒറിജിനൽ പ്രൈസ് 100 വാച്ച് ഇൻക്ലൂഡഡ് പ്രൈസ് 100 പ്ലസ് എത്ര പെർസെന്റേജ് ആണോ തന്നിരിക്കുന്നത് അതും കൂടി ആഡ് ചെയ്യും നമുക്ക് ഒറിജിനൽ പ്രൈസ് ഓഫ് ഹെയർ ഡ്രയർ കണ്ടുപിടിക്കണം 100/100 ആണ് 8 × 5400 ചെയ്താൽ മതി നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ എക്സർസൈസ് 8.2 കഴിഞ്ഞു ഇനി പുതിയ പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം